എൻ്റെ പേര് അലക്സ്. ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുന്നു. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വിശുദ്ധ വിശുദ്ധ അൽഫോൺസാമ. ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ സാധാരണ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച, എളിമയോടും ലാളിത്യത്തോടും കൂടി ജീവിച്ച അൽഫോൺസാമ 36 വർഷമേ ലോകത്ത് ജീവിച്ചിരുന്നുള്ളൂവെങ്കിലും ഒരു ക്രിസ്ത്യാനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അവനത്തിലേക്ക് അൽഫോൺസാമ വിളിക്കപ്പെട്ടു. സത്യസന്ധത, പാവങ്ങളോടുള്ള കരുണ, സ്നേഹം എന്നിവ ശൈലിയെ സ്വീകരിച്ച ഒരു ക്രിസ്തീയ കുടുംബ പശ്ചാത്തലത്തിലാണ് അന്നക്കുട്ടി വളർന്നത്. തീച്ചുഴിയിൽ കൊടുത്ത ജീവിതം അവളുടെ ഹൃദയം നിറയെ സ്നേഹമായിരുന്നു. സഹനത്തെ സ്വന്തം വിശുദ്ധീകരണ ഒരു ഉപാധിയായിട്ടാണ് അൽഫോൺസാമ സ്വീകരിച്ചത്. സഹിക്കുവാൻ ഒന്നുമില്ലാത്ത ദിവസം ശൂന്യമായിട്ടാണ് അൽഫോൺസാമയ്ക്ക് തോന്നിയത്. നല്ലവരെ തിരിച്ചറിയാനുള്ള ഒരു പരീക്ഷയായി അൽഫോൺസാമ സഹനത്തെ കണ്ടു. സഹനം സ്നേഹിക്കാനുള്ള അവസരമായി അൽഫോൺസാമ കരുതി. സ്നേഹത്തെ മുൻനിർത്തി വേദനകൾ സഹിക്കുക എന്നത് മാത്രമാണ് ഈ ലോകത്ത് താൻ അഭിലഷിക്കുന്നത് എന്ന് അൽഫോൺസാമ പറയുമായിരുന്നു. ലോകത്തിൽ യാതൊരുവിധ മഹത്വവും അൽഫോൺസാമ കാംക്ഷിച്ചിട്ടില്ല. സഹനവും ത്യാഗവുമാകുന്ന കലകൾ കൊണ്ട് സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയണമെന്ന് അൽഫോൺസാമ ആഗ്രഹിച്ചു. ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്ക് ഒരു പരിഹാര വസ്തുവായി തീർന്ന കർത്താവ് എന്നെ ചവിട്ടിക്കുകയോ കുത്തിമുറിപ്പിടിക്കുകയോ എന്തും ചെയ്തു കൊള്ളട്ടെ എന്ന് അൽഫോൺസാമ പ്രാർത്ഥിച്ചിരുന്നു. ക്രിസ്തു കുരിശിൽ സഹിച്ച വേദനകളെ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങുന്നതാണ് അൽഫോൺസാമ കരുതിയിരുന്നത്. എല്ലാ കുരിശുകളും അവൻ്റെ കുരിശിലുള്ള ഭാഗഭാഗിത്വമാണെന്ന് അൽഫോൺസാമ കരുതിയിരുന്നു. 1946 നാഥൻ്റെ പക്കലേക്ക് പറഞ്ഞു വരുന്ന ഈ പുണ്യസൂന്യം എന്നും ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. 1986 February 8 ജോനപ്പണൻ്റെ അവൻ മാർപ്പാപ്പ അൽഫോൺസാമയെ വാഴ്ത്തപ്പെട്ടവളെ പ്രഖ്യാപിച്ചു. 2008 October 12 16 മാർപ്പാപ്പ വിശുദ്ധ അൽഫോൺസാമയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും സ്വർഗത്തിൽ നിത്യാനന്ദയിലേക്ക് പറഞ്ഞു വരുന്ന ഈ ദിവ്യസൂന്യം ഒരു പനിനീർ ചെടി ക്രിസ്തുവിനോടൊപ്പം അവൻ്റെ സഹനത്തിലും സന്തോഷത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതമെന്ന് നമ്മെ പഠിപ്പിച്ചു.